ചലച്ചിത്ര മേളയുടെ മൂന്നാം ദിവസവും ഞായറാഴ്ചയുമായ ഇന്ന് ഡെലിഗേറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടും പ്രദർശിപ്പിച്ച ചിത്രങ്ങളെല്ലാം പ്രേക്ഷകരെ ബോറടിപ്പിച്ചു. കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് പ്രേക്ഷകരെ സന്തോഷപ്പെടുത്തിയത്. ഡെലിഗേറ്റുകൾ ഏവരും കാത്തിരുന്ന കോമ്പറ്റീഷൻ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ജനാദാസ് ഫോറസ്റ്റ് കൂകുവിളിയോടെയാണ് ഡെലിഗേറ്റുകൾ വരവേറ്റത്. ചിത്രം ശരാശരി നിലവാരം പോലും പുലർത്തിയില്ല എന്നതാണ് ഡെലിഗേറ്റുകൾ പറയുന്നത്. മത്സര വിഭാഗത്തിലെ 14 ചിത്രങ്ങളിൽ 7 പ്രദർശിപ്പിച്ചപ്പോൾ പകുതിയും ദയനീയമായി. ഇന്ന് കലാഭവൻ തിയേറ്ററിലെ ലോക സിനിമ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഇറാൻ ചിത്രമായ ക്ലോസ്ഡ് കർട്ടൻ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമകളിൽ ഒന്നായിരുന്നു. ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച കോഫിൻ മേക്കർ, ലോക സിനിമാ വിഭാഗത്തിലെ ക്ലോമഡ് കിങ്സ്, ടർക്കി ചിത്രം സ്റ്റോറി ടെല്ലർ എന്നിവയും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. അതേസമയം ഹോട്ടൽ ഹൈസിന്തിൽ വെച്ച് ചലച്ചിത്രമേളയുടെ ഭാഗമായി നടന്ന മലയാള സിനിമ മാറ്റങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തെ പറ്റിയുള്ള സെമിനാർ സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ തലമുറയ്ക്ക് സിനിമ എന്നത് ദീർഘകാലം ഉള്ളിൽ കൊണ്ടു നടന്ന സ്വപ്നവും ആഗ്രഹവുമായിരുന്നു. എന്നാൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ വളർച്ച സിനിമയെ കൈവിളിൽ എത്തിക്കുന്നു. ലോകത്ത് എല്ലായിടത്തും കണ്ടുവരുന്ന പ്രതിഭാസമാണ് ന്യൂ ജനറേഷൻ എന്നും അത് കാലഘട്ടത്തിന് ആവശ്യമാണെന്നും കമൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ പ്രിയദർശൻ, സാന്ദ്ര തോമസ്, ശങ്കർ രാമകൃഷ്ണൻ, മഹേഷ് നാരായണൻ, ലിജോ ജോസ് പല്ലിശ്ശേരി, ജിതി ദാമോദർ എന്നീ പ്രമുഖർ പങ്കെടുത്തു. ചലച്ചിത്രമേളയുടെ ഭാഗമായി മെട്രോമാറ്റിന് സംഘടിപ്പിച്ച കാരിക്കേച്ചർ എക്സിബിഷന്റെ ഉദ്ഘാടനം സംവിധായകൻ കമൽ നിർവഹിച്ചു. ഇന്ത്യൻ സിനിമയുടെ 100 വാർഷികവുമായി ബന്ധപ്പെട്ടാണ് കാരിക്കേച്ചർ പ്രദർശനം നടന്നത്. പ്രശസ്ത യുവ കാർട്ടൂണിസ്റ്റും കാരിക്കേച്ചറിസ്റ്റുമായ ബാദുഷയാണ് ചിത്രങ്ങൾ വരച്ചത്. അതോടൊപ്പം നിലാ തിയേറ്ററിൽ പ്രശസ്ത സംവിധായകൻ കാർലോസ് സോറ ഇൻ കോൺവെർസേഷൻ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ സിനിമയുടെ പ്രമേയങ്ങൾ തനിക്ക് ഏറെ ഇഷ്ടമാണെന്നും സോറ ചടങ്ങിൽ പറഞ്ഞു.